ഹൈ ഗൈസ്, ലിനക്സിൽ ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ് അൺലിങ്ക് എന്ന് പറയുന്ന കമാൻഡ്. അധികം ആർക്കും അറിയാത്തൊരു കമാൻഡാണ്. ഇനി അറിയാമെങ്കിൽ തന്നെ ഇത് അധികം അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല കേട്ടോ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ കമാൻഡ് ഉപയോഗിച്ച് ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ഞാനിവിടെ ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ശേഷം നമുക്ക് LS എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഇരിക്കുന്ന ഫോൾഡറിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനകത്ത് word.txt എന്ന് പറയുന്ന ഒരു ഫയലുണ്ട്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നുള്ളത്. വളരെ എളുപ്പമാണ്. അൺലിങ്ക് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സ്പേസ് ഇട്ടിട്ട് word.txt എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി LS എന്ന് ടൈപ്പ് ചെയ്ത് നോക്കാമെങ്കിൽ അറിയാം അവിടെ അങ്ങനെ ഒരു ഫയൽ ഇല്ല എന്നുള്ളത്. കണ്ടില്ലേ? അപ്പോൾ ഈ അൺലിങ്ക് ഉപയോഗിച്ച് എന്താണ് ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇത്രേ ഉള്ളൂ കാര്യം. അൺലിങ്ക് എന്ന് ടൈപ്പ് ചെയ്യുക, സ്പേസ് ഇട്ടിട്ട് ഫയൽ പാത്ത് ടൈപ്പ് ചെയ്യുക. അതിപ്പോൾ റിലേറ്റീവ് പാത്ത് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്താണ് റിലേറ്റീവ് പാത്ത്, അല്ലെങ്കിൽ അബ്സല്യൂട്ട് പാത്ത് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പം അത്രേ ഉള്ളൂ കാര്യം, വളരെ എളുപ്പമാണ്. ഇനിയും വേറൊരു കാര്യം, അൺലിങ്ക് ഉപയോഗിച്ചിട്ട് സാധാരണ ഫയൽ മാത്രമേ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഫോൾഡേഴ്സ് ഒന്നും ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അൺലിങ്ക് ഉപയോഗിച്ചിപ്പോൾ ഞാൻ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഡിലീറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പറ്റുന്നത് നോക്കുക. ഇതാ ഇത് കണ്ടില്ലേ, കനോട്ട് അൺലിങ്ക് ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടല്ലേ. ഈ സൈഡ് ഡയറക്ടറി എന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഓർക്കുക, ഈ അൺലിങ്ക് എന്ന് പറയുന്ന ഒരു കമാൻഡ് എന്താണ് ഫയൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതായത് സാധാരണ ഫയൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല, അൺലിങ്കിന് ഒരേ സമയത്ത് ഒരു ഫയൽ മാത്രമേ ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിൽ കൂടുതൽ ഫയൽസ് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് RM എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് മറ്റൊരു വീഡിയോ പഠിക്കാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ കൂടുതൽ കിണ്ണം കാച്ചിയ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.